സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ എന്ന ആശയത്തെ കടന്നാക്രമിച്ച് ശശി തരൂർ. അദ്ദേഹം പ്രധാനമായും 6 പോയിന്റുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹിന്ദു മതമല്ല, ഹിന്ദുത്വ. അതായത് ഹിന്ദുമതം എന്ന് പറയുന്നത് RSS അടക്കമുള്ള സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വത്തിന് നേരെ വിപരീതമായ ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദുമതത്തിൻ്റെ വിപരീതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ സോഷ്യലിസമോ ഒന്നുമല്ല. ഹിന്ദു മതത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് RSS ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ എന്ന ആശയമാണ്. അതായത് ഹിന്ദുമതത്തിൻ്റെ വിപരീതമാണ് ഹിന്ദുത്വ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം 6 പോയിന്റുകൾ 6 വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിലെ ഒന്നാമത്തേത് ശശി തരൂർ പറയുന്നു, ഹിന്ദുമതത്തിന് സ്ഥാപകരില്ല. സ്ഥാപകരില്ലാത്ത ഒരു സംസ്കാരമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ഇന്ത്യൻ സംസ്കാരത്തെ അത് പ്രതിനിധീകരിക്കുന്നു. ഒന്ന് എല്ലാത്തിനെയും അത് സ്വാംശീകരിക്കുന്ന ഒന്നാണ്. അതേസമയം ഹിന്ദുത്വ എന്ന് പറയുന്നത് വിനായക് ദാമോദർ സവർക്കർ പ്രചരിപ്പിച്ച ഒരു ആശയമാണ്. അത് വംശീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം. അതിന് ഏകശിലാരൂപമായിട്ടുള്ള ഒരു ഘടനയുമുണ്ട്. അത് 1920കളിൽ രൂപം കൊണ്ടതാണ് ഹിന്ദുത്വ. അതേസമയം ഹിന്ദുമതം എന്ന് പറയുന്നതിന് കൃത്യമായ തുടക്കം ഏതാണെന്ന് പോലും അറിയില്ല. അത്രമാത്രം വിശാലവുമാണ് ഹിന്ദുമതം എന്നാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഹിന്ദുമതത്തിന് 100 ആണ്ടുകളായിട്ടുള്ള പഴക്കമുണ്ട്. ഒന്നിനോട് ഏതാണ്ട് ബന്ധമുള്ള കാര്യം തന്നെയാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത്. 100 ആണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അതേസമയം ഹിന്ദുത്വ എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1923 സവർക്കർ എന്ന് പറയുന്ന ആളാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഹിന്ദുമതത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, നിരവധി തത്വശാസ്ത്രങ്ങളുണ്ട്, നിരവധി തത്വചിന്തകളുണ്ട്. അതിൽ വേദങ്ങൾ ഉൾപ്പെടുന്നു, പുരാണങ്ങൾ ഉൾപ്പെടുന്നു, ഇതിഹാസങ്ങൾ ഉൾപ്പെടുന്നു, ന്യായങ്ങൾ ഉൾപ്പെടുന്നു, സാംഖ്യദർശനം ഉൾപ്പെടുന്നു, മീമാംസ ഉൾപ്പെടുന്നു തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന തത്വചിന്തകളുടെ കൂട്ടായ്മയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അതേസമയം ഹിന്ദുത്വ എന്ന് പറയുന്നത് 1928 ആരാണ് ഹിന്ദു എന്ന് പറയുന്ന RSS ഒരു ലഘുലേഖയാണ്. ഇതാണ് ഹിന്ദുത്വയുടെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം. ഹിന്ദുമതത്തിൻ്റേതെന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ അത്രയും ദർശനങ്ങളാകുമ്പോൾ ഹിന്ദുത്വയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ 10-12 പേജ് വരുന്ന ഒരു ലഘുലേഖ മാത്രമാണ്. പിന്നീട് നാലാമതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഹിന്ദുമതം വൈവിധ്യങ്ങളുടെ ഒരു സങ്കേതമാണ്. അത് മറ്റു മതങ്ങളുമായി യാതൊരു തരത്തിലും അതിനെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതങ്ങനെ ചിതറിക്കിടക്കുന്ന ഒന്നാണ്. അതിന് ഒരു ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു മതമല്ല ഹിന്ദുമതം എന്ന് പറയുന്നത്. വിശാലമായ അർത്ഥത്തിൽ അത് വിവിധ സംസ്കാരത്തിലൂടെ, വിവിധ ആശയഗതികളിലൂടെ പരന്നുകിടക്കുന്ന ഒന്നാണ് ഹിന്ദുമതം. അതേസമയം ഹിന്ദുത്വ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇസ്ലാം മതത്തെ പോലെ തന്നെ, ക്രിസ്ത്യൻ മതത്തെ പോലെ തന്നെ ഒരു ഏകശിലാരൂപമായിട്ടുള്ള ഒരു മതമാണ് അവർ ഹിന്ദുത്വ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിന്ദുത്വയുടെ രൂപം അതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇസ്ലാമിനെ പോലെയുള്ള ഒറ്റ ഒരു തൂണിൽ കുത്തിയെടുത്ത അല്ലെങ്കിൽ ഒരു ആശയം എന്ന നിലയിലാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. അഞ്ചാമതായി, വിവിധ ചിന്താധാരകളെ ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതം. ലോകം മുഴുവൻ വസുദൈവ കുടുംബകം എന്നുള്ള ഒരാശയമാണ് ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകം മുഴുവൻ നന്നായി വരട്ടെ, ലോകത്ത് വിവിധ ആശയങ്ങളുണ്ടാകട്ടെ, ആ ആശയങ്ങൾ തമ്മിൽ സംവാദമുണ്ടാകട്ടെ, ആ അങ്ങനെ സംവാദമുണ്ടാകുമ്പോൾ ആരോഗ്യകരമായ ബുദ്ധിയും ആരോഗ്യകരമായ ജീവിത രീതിയും ഉണ്ടാകട്ടെ, അങ്ങനെ നല്ല രാജ്യങ്ങളുണ്ടാകട്ടെ, ഇതൊക്കെയാണ് ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്ന വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകം മുഴുവൻ നന്നായി വരട്ടെ എന്നുള്ള ആശയത്തിൻ്റെ അർത്ഥം. അതേസമയം സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം വെറുക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ വെറുക്കൂ, ക്രിസ്ത്യാനിയെ വെറുക്കൂ, മറ്റുള്ളവരെ വെറുക്കൂ, കീഴ്ജാതിക്കാരെ വെറുക്കൂ, ഇത്തരം വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വം എന്നാണ് ശശി തരൂർ പറയുന്ന അഞ്ചാമത്തെ പോയിന്റ്. ഇനി അദ്ദേഹം പറയുന്ന അവസാനത്തെ പോയിന്റായിട്ടുള്ള ആറാമത്തെ കാര്യം ഇതാണ്, ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു തരത്തിൽ മതനിരപേക്ഷതയാണ്. അതിന് ഏതെങ്കിലും മതത്തോട് പ്രതിപത്തിയോ ഏതെങ്കിലും മതത്തോട് വൈരാഗ്യമോ ഇല്ല. അത് ഒരു നിർമ്മമമായിട്ടുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മതപരമായി അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഛായയില്ല. അതേസമയം ഹിന്ദുത്വ എന്ന് പറയുന്നത്
മതനിരപേക്ഷതയെ വെറുക്കാൻ ചെറുക്കാൻ പഠിപ്പിക്കുന്നു. മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റം എന്ന നിലയിലാണ് ഹിന്ദുത്വ കാണുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ആശയങ്ങളെയും ഹിന്ദുമതത്തെയും ഹിന്ദുത്വത്തെയും നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാലഘട്ടമാണിത്. അല്ല എങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. ഹിന്ദുത്വ എന്ന് പറയുന്ന പൊട്ടക്കിണറ്റിലെ തവളയായി മാറാൻ പാടില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം.